ബ്രോക്കർ നന്ദകുമാർ, അതായത് ദല്ലാൽ നന്ദകുമാർ എന്ന് കേരളത്തിലെ മീഡിയ മേലയിലെ സാധാരണക്കാരനും പറയുന്ന ഒരാളുടെ ഒരു പത്രസമ്മേളനം ഇന്നലെ ഉണ്ടായിരുന്നു. ഞാൻ നന്ദകുമാർ പറയുന്ന മുഖവിലക്കെടുക്കുന്ന ഒരാളല്ല, കാരണം എനിക്ക് ഇയാളെ അറിയാം. കാരണം ഇയാൾ ആരാണെന്നും എന്താണെന്നും എങ്ങനെയാണ് ഫിക്സി ചെയ്യുന്നതെന്നും ഇതിനെപ്പറ്റി ഏകദേശ ധാരണ എനിക്കുണ്ട്. ഞങ്ങൾ നേരത്തെ സുഹൃത്തുക്കളായിരുന്നു, പിന്നീട് ഞാൻ തന്നെയാണ് ഇയാളെ ഡിസ്കണക്ട്. ഇയാൾക്ക് എന്നെ ചെറിയ പേടിയും കൂടെ, കാരണം ഇയാൾ പറയുന്ന ചില കാര്യങ്ങൾ ഞാൻ ആ നേരത്തെ ഒരിക്കൽ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. ഞാൻ അതിലോട്ടല്ല പോകുന്നത്. ഇപ്പം ഈ നന്ദകുമാർ പറഞ്ഞ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റുണ്ട്. അതിനകത്ത് CBIയുടെ ഡയറക്ടറായിരുന്ന രഞ്ജിത് സിന്നെ അപ്പോയിൻ്റ് ചെയ്യാൻ വേണ്ടി ഈ പറയുന്ന അനിൽ ആൻ്റണിയും AK ആൻ്റണിയുടെ ഭാര്യയുമാണ് പ്രധാനപ്പെട്ട രീതിയിൽ ഗെയിം പ്ലാൻ ചെയ്ത് അപ്പോയിൻമെൻ്റ് ഉണ്ടാക്കി കൊടുത്തത് എന്ന് പറഞ്ഞ സംഭവം ഡൽഹിയിൽ പലരും പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം അപ്പോഴൊക്കെ ഞാൻ വിശ്വസിച്ചത് AK ആൻ്റണി എന്ന് പറയുന്നത് രാഷ്ട്രീയത്തിൽ കളങ്കമില്ലാത്ത ആൾ, 70 തൊട്ട് തീണ്ടാത്ത ആൾ, ആ രീതിയിലാണ് AK ആൻ്റണിയെ പറ്റി പറയുന്നത്. അപ്പം ആ രീതിയിലോട്ട് നമ്മൾ ചിന്തിക്കേണ്ട ആവശ്യമില്ല, കാരണം ആൻ്റണി ഉണ്ട് എങ്കിൽ ആൻ്റണി ഇതിൽ നിന്ന് സമ്മതിക്കാത്ത വ്യക്തിയാണ് എന്നുള്ള ധാരണ പ്രത്യേകിച്ച് എല്ലാവർക്കും ഉണ്ട്. പക്ഷേ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിൻ്റെ ഹെഡായിരുന്നു ഈ പറയുന്ന രഞ്ജിത് സിന്നെ അപ്പോയിൻറ്റ് ചെയ്യുന്ന കമ്മിറ്റിയുടെ ഹെഡായിരുന്നു ആൻ്റണി. ആൻ്റണി ത്രൂ ആണ് രഞ്ജിത് സിന്ന അവിടെ CBIയുടെ ഡയറക്ടറായത് എന്നുള്ളത് ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ്. അതേപോലെ കേരള കേഡറിലുള്ള ഗാനേഷ് കുമാർ, ഇപ്പോഴത്തെ ഇലക്ഷൻ കമ്മീഷൻ മെമ്പർ, വൺ ഓഫ് ദ കമ്മീഷണർ, അപ്പോൾ അയാൾ ഡിഫൻസിൻ്റെ അക്വിസേഷൻ, അതായത് അതിൻ്റെ ജോയിൻറ്റ് സെക്രട്ടറി ആയിട്ട് നിയമിതനായത് AK ആൻ്റണി ത്രൂ ആണ് എന്ന് എല്ലാവർക്കും അറിയാം. കാരണം പ്രധാനമന്ത്രിക്ക് കത്തെഴുതിയ ശേഷമാണ് അദ്ദേഹത്തെ ആ പോസ്റ്റിലോട്ട് എടുക്കുന്നത്. കാരണം വളരെ പവർഫുൾ പോസ്റ്റാണ്, ഇന്ത്യയുടെ ഡിഫൻസുമായിട്ട് ബന്ധപ്പെട്ട് ഇത്രയും അക്വയർ ചെയ്യുന്നതിൻ്റെ മുഴുവനും ഉത്തരവാദി JS ഡിഫൻസിലുള്ള ഈ പോസ്റ്റിലാണ്, അതായത് ജോയിൻറ്റ് സെക്രട്ടറിയാണ്. കാരണം അയാളാണ് അതിൻ്റെ മെയിൻ കണ്ണി എന്ന് പറയുന്നത്. തീരെ രണ്ട് കാര്യത്തെപ്പറ്റി നേരത്തെ ഇങ്ങനെ പലരും പറയുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ നന്ദകുമാർ ഇത് പറയുകയും അതിന് ശേഷം ഇന്ന് പി ജെ കുര്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്ന് പത്രങ്ങളോട് പറഞ്ഞു പബ്ലിക്കായിട്ട്. അതായത് നന്ദകുമാർ PJ കുര്യനെ കാണാൻ വന്നിരുന്നു ഡെപ്യൂട്ടി ചെയർമാനായിരുന്ന സമയത്ത്, രാജ്യസഭയിൽ ഈ 2012-13 സമയങ്ങളിൽ ഈ 25 ലക്ഷം രൂപ അനിൽ ആൻ്റണിക്ക് കൊടുത്തു. ഇതിനകത്ത് പഴയ CBC PJ തോമസിനെ പറ്റി പറയുന്നത് എനിക്ക് വിശ്വാസം വരുന്നില്ല, കാരണം അദ്ദേഹത്തെ പറ്റി ഞാൻ അറിയുന്നത് ഇപ്പോഴും നല്ല ക്ലീൻ ഇമേജ് ആയിട്ടാണ്. പക്ഷേ അനിൽ ആൻ്റണിക്ക് 25 ലക്ഷം രൂപ കൊടുത്തു. ഇത് തിരികെ വാങ്ങുവാൻ വേണ്ടി, അതായത് കേരളത്തിൽ നിന്നുള്ള ഒരു അഡ്വക്കേറ്റിനെ CBIയുടെ എംപാനല് ചെയ്യാൻ വേണ്ടി കേരളത്തിലോട്ടുള്ള, അതിനുവേണ്ടിയാണ് 25 ലക്ഷം രൂപ കൊടുത്തത്. അതായത് ഈ അലിഗേഷൻ മാത്രമല്ല, ഈ കൊടുത്തയാൾ പറയുന്നു അയാൾ 25 ലക്ഷം രൂപ എംപാനല് ചെയ്യാൻ വേണ്ടി ഒരു ലോയർക്ക് എംപാനല് ചെയ്യാൻ വേണ്ടി കൊടുത്തു. രണ്ടാമത് PJ കുര്യൻ പറയുന്നു ഇത് സത്യമാണ്, ഈ നന്ദകുമാർ തന്നെ വന്ന് കണ്ടിരുന്നുവെന്നും ഈ പണം തിരികെ വാങ്ങുവാൻ വേണ്ടി. അതിനെക്കുറിച്ച് AK ആൻ്റണിയോടും അനിൽ ആൻ്റണിയോടും PJ കുര്യൻ സംസാരിച്ചുവെന്നും. ഒരു കാര്യം ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം, എനിക്ക് ആ കാര്യത്തിൽ PJ കുര്യനെ വളരെ കൃത്യമായിട്ട് അറിയാം. അയാളെ കള്ളം പറയുന്ന ഒരാളല്ല, എനിക്ക് വളരെ വർഷങ്ങളായിട്ടറിയാം. അപ്പം PJ കുര്യൻ ഇത് പറഞ്ഞപ്പോഴാണ് വ്യക്തമായിട്ട് ഞാൻ തീരുമാനിച്ച് ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്യണം. കാരണം ഇതിനെപ്പറ്റി എനിക്കറിയാവുന്ന കാര്യങ്ങൾ എന്താണെന്നുള്ളത് നിങ്ങളും കൂടെ മനസ്സിലാക്കണം. നിങ്ങൾക്കത് അക്സെപ്റ്റ് ചെയ്യാം, അക്സെപ്റ്റ് ചെയ്യാതെ നിങ്ങളുടെ കാര്യം. അതായത് പരസ്യമായിട്ട് ഒരു ദല്ലാൽ നന്ദകുമാർ പറയുകയാണ് ഈ 25 ലക്ഷം രൂപ ഒരു വക്കീലിനെ എംപാനല് ചെയ്യാൻ വേണ്ടിയാണ് കൊടുത്തത്. ഇനി അതിൻ്റെ അതിലോട്ട് കടക്കുക, എന്താ അതിൻ്റെ സീരിയസ്നെസ്? ഒരു വക്കീല്
സി ബി ഐയുടെ എംപാനൽ ചെയ്യുമ്പം ഈ വക്കീലിന് എത്ര രൂപയാണ് കിട്ടുന്നത്? അത് കാരണം ഓരോ കേസുമായിട്ട് ബന്ധപ്പെട്ട് സി ബി ഐ കൊടുക്കുന്ന ഓരോ അപ്പിയറൻസിൻ്റെ എമൗണ്ടും കേസിൻ്റെ ട്രയലിൻ്റെ എമൗണ്ടും ഈ പറയുന്ന പോലെ വലിയ എമൗണ്ട് സി ബി ഐ ഒന്നും കൊടുക്കത്തൊന്നുമില്ല. അപ്പം എന്തിനാണ് നന്ദകുമാർ 25 ലക്ഷം രൂപ കൊടുത്ത് ശാസ്തമംഗലം അജിത്തിന് വേണ്ടി പോയത്? അതിലോട്ടാണ് പ്രധാനമായിട്ടും കടക്കുന്നത്. ഇവിടെയാണ് പ്രധാനപ്പെട്ട പോയിൻ്റ്. കാരണം രഞ്ജി സിന്ഹ വരുന്നു, അതേപോലെ ഗാനേഷ് കുമാർ വരുന്നു, പിന്നീട് അത് അനിലും അനിലിൻ്റെ അമ്മയും, അതായത് എലിസബത്ത് ആൻ്റണി, രണ്ടുപേരും നടത്തിയ ഫിക്സിംഗ്, ഇതൊന്നും എ കെ ആൻ്റണി അറിഞ്ഞിട്ടില്ല എന്ന് പറയുന്നത് പൂർണ്ണമായിട്ടും അവിശ്വസിക്കുന്നു. കാരണം വിശ്വസനീയ യോഗ്യമല്ല. എങ്ങനെ ഇത് ഏത് രീതിയിലാണ് ആൻ്റണി അറിയാതെ? ചോദ്യമാണ് ഈ പറയുന്ന രഞ്ജി സിന്ഹയുടെ കാര്യം മുന്നോട്ട് പോകുന്നത്. കാരണം ഈ പേപ്പറിലൊക്കെ സൈൻ ചെയ്യേണ്ട എ കെ ആൻ്റണിയാണ്, അദ്ദേഹമാണ് റെക്കമെൻഡ് ചെയ്യേണ്ടത് പ്രധാനമന്ത്രിയുടെ ഓഫീസിലാണ്, അതേപോലെ ക്യാബിനറ്റിലോട്ടും. അപ്പം ഇതൊക്കെ എ കെ ആൻ്റണി അറിഞ്ഞിട്ട് തന്നെയാണ് ഈ സംഭവങ്ങൾ ഉണ്ടായത്. അതായത് പി ജെ കുര്യൻ്റെ സ്റ്റേറ്റ്മെൻറ്റിന് ശേഷമാണ് ഞാനിത് പറയുന്നത്. അതായത് നമ്മളീ കാണുന്ന എ കെ ആൻ്റണി ആയിരുന്നില്ല അദ്ദേഹം. ശരിക്കും ഒരു എ കെ ഈ അഴിമതിയില്ലാത്ത എ കെ ആൻ്റണി എന്നുള്ള വാക്കുകൾ നമ്മളിനി എ കെ ആൻ്റണിയെ പറ്റി ഉപയോഗിക്കാൻ പാടില്ല. കാരണം അയാൾ അഴിമതിക്ക് കൂട്ടുനിന്നയാളാണ്. ഇപ്പോൾ വി എസ് അച്യുതാനന്ദൻ്റെ മകൻ, വി എസ് അച്യുതാനന്ദൻ അഴിമതി ചെയ്തെന്ന് ആരും വിശ്വസിക്കുന്നില്ല. പക്ഷെ മകനെന്ന് പറയുന്ന ആളെ കൊണ്ട് പലരും പലതും സാധിച്ചിട്ടുണ്ട്, അത് എല്ലാവർക്കും അറിയാവുന്ന വസ്തുതയാണ്. അതേപോലെ തന്നെയാണ് എനിക്ക് തോന്നുന്നു അനിൽ ആൻ്റണി ഇതിനകത്ത് അനിൽ ആൻ്റണി അമ്മയും ഇതുമായിട്ട് ചേർന്ന് പ്രവർത്തിച്ചതെന്ന് ഒരു സിമ്പിളായിട്ട് വിശ്വസിക്കുന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. പിന്നീട് പറയുന്ന ഈ പണം കർണാടകയിൽ അന്ന് ആഭ്യന്തരമന്ത്രി ആയിരുന്ന കെ ജെ ജോർജ് മുഖാന്തരമാണ് ഈ പണം തിരികെ കൊടുത്തത്. അപ്പം അതിനെപ്പറ്റിയൊക്കെ അന്വേഷിക്കണം. ഇതിൻ്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണം നടക്കേണ്ടത് ഈ 25 ലക്ഷം രൂപ കൊടുത്ത് എംപാനൽ ചെയ്യാൻ പോയ ലോയർ ഇതുമായിട്ട് ബന്ധപ്പെട്ടാണ് പ്രധാനപ്പെട്ട അന്വേഷണം നടക്കേണ്ടത്. എന്തിനു വേണ്ടിയാണ് 25 ലക്ഷം രൂപ കൊടുത്ത് സി ബി ഐയുടെ ഒരു ലോയറായിട്ട് എംപാനൽ ചെയ്യാൻ വേണ്ടി ഈ നന്ദകുമാർ ഈ അജിത്ത് ശാസ്ത്രമംഗലത്തിന് വേണ്ടി പോയത്? അതായത് അഴിമതിയുമായിട്ട് ബന്ധപ്പെട്ട പല കേസുകളും സി ബി ഐയുടെ സ്പെഷ്യൽ കോർട്ടിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ അവിടെ ഓരോ കേസിനും ഈ അക്യൂസ്ഡ് ആയിട്ടുള്ള ആളുകളിൽ നിന്നും പണം വാങ്ങി കേസിൻ്റെ സംഭവങ്ങൾ കുറയ്ക്കുക, അവരെ ഡിസ്ചാർജ് ചെയ്യുക, ഇത് തന്നെയാണ് ലക്ഷ്യം. അതായത് ഒരു ഫിക്സ് ചെയ്യുന്നയാൾ പറയുകയാണ് അയാളാണ് ഈ പറയുന്ന ജഡ്ജിമാരെ ഫിക്സ് ചെയ്യുന്നു. ആലോചിച്ച് നോക്ക്, ഹൈക്കോടതി ജഡ്ജിമാരെ ഫിക്സ് ചെയ്യുന്നു, ട്രയൽ കോർട്ട് ജഡ്ജിമാരെ ഫിക്സ് ചെയ്യുന്നു, സുപ്രീം കോടതി ജഡ്ജിമാരെ ഫിക്സ് ചെയ്യുന്നു. പരസ്യമായിട്ടാണ് പറയുന്നത്, പരസ്യമായിട്ടാണ് നന്ദകുമാർ പറഞ്ഞത് 25 ലക്ഷം രൂപ എന്തിനാണ് കൊടുത്തത്. ഇതിനകത്ത് അനിൽ ആൻ്റണിയും കുറ്റക്കാരനാണ് ഉറപ്പായിട്ടും. കാരണം പി ജെ കുര്യൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് വന്നു കഴിഞ്ഞപ്പോൾ ഉറപ്പായിട്ടും അനിൽ ആൻ്റണിയും കുറ്റക്കാരനാണ്. അപ്പം ഏറ്റവും പ്രധാനപ്പെട്ട സംഭവം ഇതുമായിട്ട് ബന്ധപ്പെട്ട് എംപാനൽ ചെയ്യാൻ വേണ്ടി അന്നുണ്ടായിരുന്ന രഞ്ജിസിനെ പറ്റി ഞാൻ വളരെ കൃത്യമായിട്ട് പറയാം. എനിക്കറിയാവുന്ന കാര്യങ്ങൾ, ഇദ്ദേഹം ബീഹാർ കേഡർ IPS ഓഫീസറാണ്. ഇത് ഇയാൾ ഹൈലി കറപ്റ്റഡാണ്. ലാലു പ്രസാദ് യാദവിൻ്റെ റൈറ്റ് ഹാൻഡായിരുന്നു. ലാലു പ്രസാദ് യാദവ് ത്രൂ ആണ് ഇയാളുടെ പേര്, അതായത് സി ബി ഐ ഡയറക്ടറായിട്ട് വരുന്നത്. അതായത് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭയിൽ 2012. അതിനുശേഷം ഇതിന് എതിർപ്പുണ്ടായിരുന്നു ഭയങ്കരമായിട്ട്. കാരണം ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു ഓഫീസറാണ് ഇയാൾ എന്നും പറഞ്ഞിട്ട് വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് മൻമോഹൻ സിംഗിൻ്റെ മന്ത്രിസഭ ഈ ഗ്രൂപ്പ് ഓഫ് മിനിസ്റ്റേഴ്സിനെ ഇതിൻ്റെ അപ്പോയിൻമെൻ്റ് ഏർപ്പെടുത്തുകയും എ കെ ആൻ്റണി ആയിരുന്നു അതിൻ്റെ ഹെഡ്. ഇയാളുടെ പേര് വരികയും അങ്ങനെ സി ബി ഐ ഡയറക്ടറാകുകയും ചെയ്തു. ഇദ്ദേഹം സി ബി ഐ ഡയറക്ടറായിരുന്ന ഇരുന്ന സമയം ഇന്ത്യയുടെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ കറപ്ഷൻ നടത്തി പ്രതികളെ ഒഴിവാക്കി കൊടുത്ത സി ബി ഐ ഡയറക്ടറാണ് രഞ്ജി സിന്ഹ. ഞാൻ പറഞ്ഞതല്ല, ഇത് സുപ്രീം കോർട്ടിൻ്റെ കണ്ടെത്തലാണ്. ഇതുമായിട്ട് ബന്ധപ്പെട്ട കേസ് കൊടുത്ത് പ്രശാന്ത് ഭൂഷൺ എന്ന് പറഞ്ഞ അഡ്വക്കേറ്റാണ്. കാരണം ഇദ്ദേഹത്തിൻ്റെ
അരിഞ്ഞ സിന്നയുടെ വീടിൻ്റെ പുറവ് ഭാഗത്തുള്ള വാതിൽ കൂടെയാണ് ഇങ്ങനെയുള്ള ആളുകളെല്ലാം ഇയാളെ കാണാൻ പോകുന്നത്. ആ ഗേറ്റിൽ ഈ നമ്പരും വണ്ടിയുടെ നമ്പരും എഴുതി അതിൻ്റെ ഡയറി കിട്ടി പ്രശാന്ത് ഭൂഷൻ്റെ കയ്യിൽ. അങ്ങനെയാണ് സുപ്രീം കോർട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കുകയും ഇപ്പം ആ ഇങ്ങനൊരു തീരുമാനം എടുക്കുന്നത്. കാരണം രഞ്ജിത് സിന്ന ഹൈലി കറപ്റ്റഡ് ആയിട്ടുള്ള ഒരു സി ബി ഐ ഡയറക്ടറായിരുന്നു. ഇദ്ദേഹം കോവിഡ് സമയത്ത് കോവിഡ് വന്ന് മരിച്ചു പോയി. ഞാൻ ഈ രഞ്ജിത് സിന്നയ്ക്കെതിരെ നേരത്തെയും സ്റ്റോറി ചെയ്തിട്ടുണ്ട്, തേൽക്കയിൽ സ്റ്റോറി ചെയ്തിട്ടുണ്ട്. കാരണം ഇത് ഹൈലി കറപ്റ്റഡാണ്. കാരണം കറപ്ഷനുമായിട്ട് ബന്ധപ്പെട്ട കേസുകളിൽ പെട്ട അക്യൂസ്ഡ് ഇവരെയൊക്കെ പൂർണ്ണമായിട്ടും ഡിസ്ചാർജ് ചെയ്ത് കൊടുക്കുന്ന പരിപാടിയായിരുന്നു രഞ്ജിത്. അതിനെല്ലാം അയാൾ ഓരോന്നിനും പണം വാങ്ങിയിരുന്നു. അപ്പം അതിനെപ്പറ്റിയുള്ള പിന്നീട് അന്വേഷണം എവിടെയൊന്നും എത്തിയില്ല. അതാണ് അതിൻ്റെ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത്. അപ്പം അങ്ങനെ ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി എ കെ ആൻ്റണി മകനോ അല്ലെങ്കിൽ ഭാര്യയോ നിമിത്തം ഉണ്ടായി, അതിനെപ്പറ്റി അന്വേഷിക്കണം. ഇത് ചെറിയ കാര്യമൊന്നുമല്ല. ഇപ്പോഴാണ് ഇത് ഓരോ കാര്യങ്ങൾ തുറന്നത്. ബി ജെ കുര്യൻ എന്ന് പറയുന്ന ഒരാൾ പറഞ്ഞു കഴിയുമ്പോൾ ഉറപ്പായിട്ട് ഇതിനെപ്പറ്റി അന്വേഷിക്കണം. കാരണം ഇത് ചെറിയ കാര്യമൊന്നുമല്ല, ചെറിയ അലിഗേഷനൊന്നുമല്ല. കാരണം അത്രമാത്രം ഹൈലി കറപ്റ്റഡ് ആയിരുന്നു രഞ്ജിത് സിന്ന. അതേപോലെ തന്നെയാണ് ഈ നന്ദകുമാർ പറയുന്ന 25 ലക്ഷം രൂപ കൊടുത്തിട്ടാണ് സി ബി ഐയുടെ പാനലിലോട്ട് ഒരാളെ അപ്പോയിൻറ്റ് ചെയ്യാൻ വേണ്ടി ഈ അനിൽ ആൻ്റണിയുടെ കയ്യിൽ പണം കൊടുത്തത്. അന്വേഷിക്കേണ്ട വസ്തുതയായത് ചെറിയ ഇഷ്യൂ ഒന്നുമല്ല. ഇപ്പോൾ കറപ്ഷൻ സീറോ ടോളറൻസ് എന്ന് പറയുമ്പോൾ ഇതെല്ലാ ഘടകവും വരണം. ഇതൊന്നും ബി ജെ പിയുടെ സമയത്തുണ്ടായതല്ല. ഇതൊക്കെ യു പി എ ഭരിച്ചപ്പോഴുണ്ടായിരുന്ന സംഭവങ്ങളാണ്, ഓരോന്നായിട്ട് പുറത്തു വരുന്നു. ഇത് മനസ്സിലാക്കേണ്ട ഒരു ഒരു സിസ്റ്റം എന്ന് പറയുന്നത് ഹൈലി കറപ്റ്റഡ് ആയിരുന്നു യു പി എ എന്ന് എല്ലാവരും എപ്പോഴും പറയുമ്പോഴും ആൻ്റണിയെ ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പം ആൻ്റണിയാണ് ഇതിൻ്റെ മുഖ്യ കിങ് പിൻ ആയിട്ട് മാറിയേക്കുന്നത്. ആൻ്റണിക്ക് എങ്ങനെ മാറി നിൽക്കാൻ പറ്റും? കാരണം അയാളുടെ ഓഫീസ് ത്രൂ ആണ് ഇതൊക്കെ ചെയ്തിരിക്കുന്നത്. ഇപ്പം ഇതിനെപ്പറ്റി ഒരു പൂർണ്ണമായിട്ടുള്ള അന്വേഷണം വരണം. ഇതിനകത്ത് അനിൽ ആൻ്റണിക്കൊന്നും ഒഴിഞ്ഞു പോകാൻ പറ്റത്തൊന്നുമില്ല. എ കെ ആൻ്റെ ഭാര്യയ്ക്ക് ഒഴിഞ്ഞു പോകാൻ പറ്റത്തില്ല. ഇതൊക്കെ നടന്നിട്ടുണ്ടെങ്കിൽ ഈ പി ജെ കുര്യനോട് അന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന് മാറി നിൽക്കാൻ സാധിക്കില്ല. എന്തുകൊണ്ട് അദ്ദേഹം നേരത്തെ ഇത് പറഞ്ഞില്ല? ഇത് ഓരോ ഫാക്ടേഴ്സുണ്ട്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട് നല്ലൊരു അന്വേഷണം നടക്കട്ടെ എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം.